നമസ്കാരം. ഇന്ത്യയുടെ പ്രക്ഷോഭങ്ങളുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു അധ്യായം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ തലസ്ഥാന നഗരിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർഷകരുടെ അത്യപൂർവമായ ഒരു പ്രക്ഷോഭമാണത്. കഴിഞ്ഞ സെപ്റ്റംബർ 27-ന് ഇന്ത്യൻ പ്രസിഡൻ്റ് ഒപ്പുവച്ച 3 കാർഷിക നിയമങ്ങൾ ഇന്ത്യയിലെ കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടിയല്ല, മറിച്ച് ഇന്ത്യയിലും ലോകമെങ്ങുമുള്ള കുത്തക മുതലാളിമാരായ കോർപ്പറേറ്റുകളുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്ന വിമർശനം അന്ന് തന്നെ രാജ്യമാകെ മുഴങ്ങിയതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിൽ പലരും കൃത്യമായ സമീപനം എടുക്കാതെയും ദുർബലമായ പ്രതിഷേധങ്ങൾ ഫലിക്കാതെയും അത് നിയമമായി തീരുകയാണുണ്ടായത്. ലോക്സഭയും രാജ്യസഭയും പാസാക്കി സെപ്റ്റംബർ 27-ന് ആ 3 നിയമങ്ങൾ ഇന്ത്യൻ പ്രസിഡൻ്റ് ഒപ്പുവെച്ച് നിയമമായി. അന്ന് തന്നെ ഇന്ത്യയിലെ സുപ്രധാന കർഷക സംഘടനകളൊക്കെ പറഞ്ഞതാണ്, ഈ നിയമം കർഷക വിരുദ്ധമാണ്, ജനവിരുദ്ധമാണ്, ഇന്ത്യയുടെ അടിസ്ഥാന സാമ്പത്തിക താല്പര്യങ്ങൾക്കെതിരാണ്, ഇന്ത്യയുടെ കർഷകരും കർഷക തൊഴിലാളികളുമായ മുഴുവൻ മനുഷ്യരെയും പ്രതികൂലമായി ബാധിക്കുന്നതാണ്, അത് പിൻവലിച്ചില്ലെങ്കിൽ അനിശ്ചിതമായ സമരത്തിലേക്ക് ഞങ്ങൾ പോകുമെന്ന് 2 മാസം മുമ്പ് കേന്ദ്ര ഗവൺമെൻറ്റിന് ഇന്ത്യയിലെ കർഷക സംഘടനകൾ മുന്നറിയിപ്പ് കൊടുത്തതാണ്. അതൊന്നും ഫലിച്ചില്ല, ആരും വേണ്ട വിധം ശ്രദ്ധിച്ചില്ല. പക്ഷേ കർഷക സംഘടനകൾ സമരവുമായി മുന്നോട്ട് പോയി. സംയുക്ത കിസാൻ മോർച്ച എന്ന സംഘടനയ്ക്ക് ഇന്ത്യയിലെ 36 കർഷക സംഘടനകൾ രൂപം നൽകുന്നു. സുപ്രധാനമായും പഞ്ചാബിലെ സംഘടനകളാണ് കൂടുതൽ, ഹരിയാനയിലെ സംഘടനകളുണ്ട്, രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള കർഷക സംഘടനകളും പ്രതിനിധികളുമുണ്ട്. അവർ ഈ കഴിഞ്ഞ നവംബർ 26-ന് എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിന് കൃത്യം 2 മാസം പൂർത്തിയാകുന്ന ദിവസം ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. ചലോ ദില്ലി എന്നാണ് ആ സമരത്തിന് അവർ പേര് കൊടുത്തത്. ആ മാർച്ച് ആരംഭിച്ചപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകളായി, പിന്നീട് ലക്ഷക്കണക്കിന് ആളുകളായി അവർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. അവരുടെ മാർച്ച് ഹരിയാനയിലൂടെ കടന്നുപോയപ്പോൾ ഹരിയാന മുഖ്യമന്ത്രി വലിയ തോതിലാണ്, മനോഹർ സിംഗ് ഖട്ടർ വലിയ തോതിലാണ് ആ സമരത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്. വലിയ തോതിൽ തടസ്സപ്പെടുത്തലുകളുണ്ടായി, ബാരിക്കേഡുകളുണ്ടായി, കണ്ണീർവാതക പ്രയോഗങ്ങളുണ്ടായി, ജലപീരങ്കികൾ പ്രയോഗിക്കപ്പെട്ടു, 20,000-ലേറെ പേരുടെ പേരിൽ ഹരിയാന പോലീസ് കേസെടുത്തു, 40-ലേറെ സ്ഥലങ്ങളിൽ അവരെ തടഞ്ഞു വെച്ചു. എന്നിട്ടും അവർ മുന്നോട്ട് തന്നെ പോയി, എല്ലാ തടസ്സങ്ങളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി ഇന്ത്യയിലെ പട്ടിണിപ്പാവങ്ങളായ കർഷകരും കർഷക തൊഴിലാളികളും ഡൽഹിയുടെ അതിർത്തിയിലേക്ക് മാർച്ച് ചെയ്തു. ടിക്കിരിയിലും സിംഗുവിലുമാണ് പ്രധാനപ്പെട്ട രണ്ട്, ഹരിയാനയിൽ ഹരിയാന ഭാഗത്തു നിന്ന് വരുന്ന 2 അതിർത്തി പ്രദേശങ്ങളിലാണ് അവർ തമ്പടിച്ചത്. ഡൽഹിയിലാണെങ്കിൽ മരം കൊച്ചുന്ന തണുപ്പാണ്. ആ തണുപ്പത്ത് സമരക്കാരെ പരിഹസിച്ചുകൊണ്ട് കേന്ദ്രത്തിലെ കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞത് വന്നതുപോലെ പൊയ്ക്കൊള്ളും, ഈ തണുപ്പ് അവർ അതിജീവിക്കുകയില്ല, ഒരാഴ്ച അതിജീവിച്ചാൽ കാണാം. നവംബർ 26-ന് പറഞ്ഞു ഒരാഴ്ച കഴിയട്ടെ, നിങ്ങൾ അവിടെ തന്നെ ഉണ്ടെങ്കിൽ ഡിസംബർ 3-ന് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ സമരക്കാർ തിരിച്ചു പറഞ്ഞത് ഞങ്ങൾ 6 മാസക്കാലം സമരം ചെയ്യാനുള്ള ഒരുക്കങ്ങളുമായിട്ടാണ് വന്നത്, ലക്ഷ്യം നേടാതെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ്, ആയിരക്കണക്കിന് പേർ എന്നാണ് ഗവൺമെൻറ്റിൻ്റെ കണക്ക്, ലക്ഷക്കണക്കിന് പേർ എന്നാണ് മാധ്യമങ്ങൾ, ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് എന്നതിൻ്റെ തിട്ടം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല, വരാനിരിക്കുന്നതേയുള്ളൂ. പക്ഷേ 100,000 പേരെങ്കിലും ഡൽഹി വളയാൻ ചെന്നു എന്നതാണ് ഏറ്റവും അത്ഭുതകരമായൊരു കാര്യം. ലക്ഷത്തിലേറെ ഉള്ളപ്പോഴാണ് ലക്ഷക്കണക്കിന് എന്ന് പറയുക. അവരെ സമരം നവംബർ 26 മുതൽ 6 ദിവസം പിന്നിട്ടു. അതിനിടയിൽ കൃഷിമന്ത്രി പറഞ്ഞത് 3-ാം തീയതിയേ ചർച്ചയുള്ളൂ, മറ്റൊരു നിർദ്ദേശവുമായി. മാത്രമല്ല ഹരിയാന മുഖ്യമന്ത്രി ആ ചർച്ച, ആ സമരത്തെ എങ്ങനെയൊക്കെ അപലപിക്കാമോ അങ്ങനെയൊക്കെ അപലപിക്കാൻ രംഗത്ത് വന്നു. ആ സമരം തീവ്രവാദികളുടെ സമരമാണ്, ഖലിസ്ഥാൻവാദികളുടെ സമരമാണ്, ഭീകരവാദികളുടെ സമരമാണ്, വിഘടനവാദികളുടെ സമരമാണ് എന്ന് ഒരു ഭാഗത്ത്. മറിച്ച് ഇന്ത്യയുടെ ഇന്ത്യാ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ തന്ത്രമാണ്, കുതന്ത്രമാണ് എന്ന വാദം ഒരു ഭാഗത്ത്. പക്ഷേ സമരക്കാർ എല്ലാത്തിനെയും നേരിട്ടു. സമരക്കാർ പറഞ്ഞു ഈ സമരത്തിന് രാഷ്ട്രീയമില്ല, ഞങ്ങളുടെ സമരവേദിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും പങ്കെടുക്കേണ്ടതില്ല, ഞങ്ങൾ കർഷകരുടെ സമരമാണ്, കർഷക സംഘടനകളുടെ പൊതുവേദിയാണ്. മാത്രമല്ല തീവ്രവാദികളാണ്
ഈ സമരത്തിന് പിന്നിലെങ്കിൽ ഖലിസ്ഥാൻ തീവ്രവാദികളാണ് ഈ സമരത്തിന് പിന്നിലെങ്കിൽ ഈ സമരത്തിന് ഹരിയാനയിൽ ഉടനീളം സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് ഈ സമരത്തിൽ നല്ലൊരു പങ്ക് പങ്കെടുക്കുന്നത് ഹരിയാനയിലെ കർഷകർ തന്നെയാണ്. അതുകൊണ്ട് തൻ്റെ സ്വന്തം നാട്ടുകാരെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്ന മുഖ്യമന്ത്രിയെ പഞ്ചാബ് മുഖ്യമന്ത്രി തന്നെ കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് നേരിട്ടു. എന്തായാലും ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം കൃത്യമായി രംഗത്ത് വന്നു. അദ്ദേഹം തൻ്റെ മന്ത്രിസഭയിലെ കൃഷിമന്ത്രി തന്നെ പറഞ്ഞ വാദങ്ങളെ തിരുത്തിക്കുറിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഈ സമരം രാഷ്ട്രീയ പ്രേരിതമല്ല. രണ്ട്, ഈ സമരം തീവ്രവാദികളുടേതല്ല, യഥാർത്ഥത്തിൽ കർഷകരുടേതാണ്. ഈ സമരത്തെ കൃത്യമായി സമര നായകന്മാരുമായി സമരസംഘടനാ പ്രതിനിധികളുമായി ഞങ്ങൾ ചർച്ച ചെയ്യും. December 3 വരെ കാത്തിരിക്കേണ്ടതില്ല, എത്രയും വേഗം ചർച്ച ചെയ്യും. അങ്ങനെയാണ് ഇന്ന് വൈകുന്നേരം 3 മണിക്ക് വിജ്ഞാൻ ഭവനിലെ ചർച്ച സാക്ഷാൽ അമിത് ഷാ തന്നെ മുൻകൈയെടുത്ത് വിളിച്ചത്. ആ ചർച്ചയിൽ 35 പേര് പങ്കെടുക്കുന്നുണ്ട്. 35 പേരിൽ 30 പേരും പഞ്ചാബിൽ നിന്നാണ്. തീർച്ചയായും പഞ്ചാബികൾ ഇന്ത്യയിലെ മുഴുവൻ കർഷകർക്കും വേണ്ടി നടത്തുന്ന ഒരു സമരമാണിത്. ഇന്ത്യ ഗവൺമെൻറ്റിനെതിരായി ഇന്ത്യയിലെ മുഴുവൻ കർഷകർക്കും ഇന്ത്യയിലെ മുഴുവൻ കർഷകരുടെയും രക്ഷയ്ക്ക് കർഷക തൊഴിലാളികളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു മാതൃകാ സംസ്ഥാനം എന്ന നിലയിൽ പഞ്ചാബ് വലിയ തോതിൽ മുൻകൈയെടുക്കുകയും ഹരിയാനയിലെയും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും കർഷകർ അവരോടൊപ്പം പങ്കെടുക്കുകയും ചെയ്യുകയാണ്. ഈ സമരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചരിത്ര പ്രാധാന്യം ഉണ്ട് ഈ സമരത്തിന് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഈ സമരത്തിൻ്റെ രാഷ്ട്രീയമില്ല എന്നത് തന്നെയാണ്. നമ്മുടെ അടിസ്ഥാന വർഗത്തിൻ്റെ ഇന്ത്യയുടെ മൗലികമായ പ്രശ്നങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളെക്കാളേറെ രാഷ്ട്രീയമായ ഉള്ളടക്കമുള്ള സമരങ്ങൾ ഏറ്റെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളല്ല എന്നതാണ്. കേന്ദ്രം കൊണ്ടുവന്ന പൗരത്വ നിയമത്തിനെതിരായി CAB രാജ്യമാകെ നടന്ന സമരങ്ങൾ ചെറുപ്പക്കാരേറ്റെടുത്തു, വിദ്യാർത്ഥികളേറ്റെടുത്തു, ബഹുജനങ്ങളേറ്റെടുത്തു, കുടുംബങ്ങളേറ്റെടുത്തു. പക്ഷേ ആ സമരങ്ങൾക്ക് പലപ്പോഴും രാഷ്ട്രീയ കക്ഷികളുടെ മുൻകൈ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നടക്കുന്ന സുപ്രധാനമായൊരു സമരമാണ് നമുക്ക് അന്നം തരുന്ന കർഷകരുടെ സമരം. ആ സമരവും രാഷ്ട്രീയ പാർട്ടികളുടെ സമരമല്ല. രാഷ്ട്രീയ പാർട്ടികൾ തീർച്ചയായും ആ സമരത്തിനെ പിന്തുണച്ചുകൊണ്ട് സമാന്തരമായി ആ സമരത്തെ ആശീർവദിക്കുന്നുണ്ട്, പിന്തുണക്കുന്നുണ്ട്, എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ആ സമരത്തെ നൽകുന്നുണ്ട്. പക്ഷേ ഈ സമരം കക്ഷി രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായൊരു സമരമല്ല എന്നതാണ്. ഇന്ത്യയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ അടിസ്ഥാന ജനത കൂടുതൽ കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾക്ക് പലപ്പോഴും രാഷ്ട്രീയമായ ഉള്ളടക്കം കൈമോശം വന്നു പോവുകയും ചെയ്യുന്നു എന്നതാണ് ഈ സമരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാഠം. മറ്റൊരു പാഠം കൂടിയുണ്ട്. നമ്മുടെ ഒരു ധാരണ, വലിയ ഭൂരിപക്ഷത്തോടെ ഭൂരിപക്ഷത്തിൻ്റെ ഹുങ്കും അഹങ്കാരവുമായി ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ സമരങ്ങൾ ഫലിക്കാത്തൊരു ഇന്ത്യ വരും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അങ്ങനെയല്ല ഈ സമരം നമ്മളോട് പറയുന്നത്. ഈ സമരത്തിന് എന്തുകൊണ്ടാണ് സമരത്തിന് അതിവേഗത്തിൽ ഒത്തുതീർപ്പാക്കാനും സമരത്തെ അവസാനിപ്പിക്കാനുള്ള വഴികളും കേന്ദ്ര ഗവൺമെൻറ് ആലോചിക്കുന്നത്? ഒരു പ്രധാനപ്പെട്ട കാരണം, കേന്ദ്ര ഗവൺമെൻറ് എത്ര തന്നെ ഭൂരിപക്ഷത്തോടെ എത്ര തന്നെ വർഗീയത ഇളക്കിവിട്ട് ഇന്ത്യയിൽ വോട്ട് ബാങ്ക് ഉണ്ടാക്കി ഭരിക്കുമ്പോഴും അവരെ ഭരിക്കുന്നത്, യഥാർത്ഥത്തിൽ അവരെ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റ് മൂലധന ശക്തികളാണ്. കോർപ്പറേറ്റുകളുടെ കച്ചവട താല്പര്യങ്ങൾക്ക് എപ്പോഴും രാജ്യത്ത് സമാധാനം വേണം. അതുകൊണ്ട് സംഘർഷങ്ങളെ അവർ ഭയപ്പെടുന്നുണ്ട്. സമരങ്ങളെ അവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ദീർഘമായ സമരങ്ങൾ, 6 മാസം ഇന്ത്യയുടെ തലസ്ഥാന നഗരി പിടിയിലൊതുക്കിക്കൊണ്ടുള്ള സമരം എന്ന് പറയുന്നത് ലോകത്തിലെ ഒരു കോർപ്പറേറ്റിന് സഹിക്കാനാവില്ല. പ്രത്യേകിച്ച് കോർപ്പറേറ്റുകളുടെ ആഗോള ഏജൻസി പണി ഏറ്റെടുത്തിരിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരിക്കലും സഹിക്കാനാവില്ല. അതുകൊണ്ട് സമരങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു സമരമാണിത്. തീർച്ചയായും കോർപ്പറേറ്റുകളുടെ താല്പര്യപ്രകാരം നടക്കുന്ന ലോകത്തിലെ ഏതൊരു ഭരണകൂടവും സമരങ്ങളുടെ മുമ്പിൽ കിടുങ്ങും, സമരങ്ങളുടെ മുമ്പിൽ ഭയപ്പെടും. അതുകൊണ്ട് സമരങ്ങൾ കൂടുതൽ ഫലപ്രദമായി തീരുന്ന ഒരു പുതിയ ഇന്ത്യ വന്നിരിക്കുന്നു എന്നതാണ് ഈ സമരത്തിൻ്റെ മറ്റൊരു പാഠം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നലെ വരെ മിനിഞ്ഞാന്ന് അദ്ദേഹം നടത്തിയ മൻ കി ബാത്തിൽ പോലും പറഞ്ഞത് തൻ്റെ കേന്ദ്ര ഗവൺമെൻറ് September 27 പാസാക്കിയെടുത്ത ഇന്ത്യൻ പാർലമെൻറ്റ് കൊണ്ടുവന്ന കാർഷിക നിയമങ്ങൾ രാജ്യത്തിലെ കർഷകരുടെ വിമോചനത്തിന്, മോക്ഷത്തിന്, സൗഖ്യത്തിന്, ക്ഷേമത്തിന് വേണ്ടി ഉണ്ടായിക്കൊണ്ടുവന്ന ഏറ്റവും മാതൃകാപരമായ നിയമങ്ങളാണ് എന്നാണ്. പക്ഷേ കർഷകർ വിട്ടുവീഴ്ചയില്ലാതെ പറഞ്ഞു. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ഭരണകക്ഷിയായ BJP രാജ്യമാകാസകലം രാഷ്ട്രീയ പ്രചരണം തുടങ്ങി. കാർഷിക നിയമങ്ങൾ രാജ്യ പുരോഗതിക്ക് വേണ്ടിയുള്ളതാണ്. ആ നിയമങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ കർഷകർക്ക് യാതൊരു അപകടവും വരാനില്ല. പൗരത്വ നിയമം വന്നപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റും ഭരണകക്ഷിയും പറഞ്ഞതുപോലെ തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരുന്നത്. അതുകൊണ്ട് പക്ഷേ കർഷകർ പറഞ്ഞു, രാജ്യത്തിന് ഗുണകരമാണ് ഈ നിയമം എന്ന് പറഞ്ഞുകൊണ്ടൊരു ചർച്ചയ്ക്ക് ഞങ്ങളില്ല.
ഈ നിയമം രാജ്യത്തിന് വിരുദ്ധമാണ്, രാജ്യത്തിലെ ജനങ്ങൾക്ക് വിരുദ്ധമാണ്, രാജ്യത്തിലെ ജനങ്ങളെ ദ്രോഹിക്കുന്നതാണ്, കർഷകരുടെ നാശത്തിന് വഴിവെക്കുന്നതാണ് എന്ന് സമ്മതിച്ചുകൊണ്ടല്ലാതെ ഞങ്ങൾ ചർച്ചയ്ക്കില്ല. അത് സമ്മതിച്ചിരിക്കുന്നു. ഈ ബില്ലിൽ ഈ നിയമത്തിൽ കാര്യമായ അപകടമുണ്ട് എന്ന് സമ്മതിച്ചിരിക്കുന്നു എന്നതാണ് ഈ ചർച്ചയ്ക്ക് വിളിച്ചതിൻ്റെ ഒരു വിജയം. മറ്റൊന്ന്, ഈ നിയമത്തെ നിയമമല്ലാതാക്കാൻ, റദ്ദാക്കാൻ ഈ സമരക്കാർ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം, ഈ മൂന്ന് നിയമങ്ങളെയും റദ്ദാക്കുന്ന പുതിയ നിയമനിർമ്മാണം കൊണ്ടുവരണം എന്നാണ്. ആ വാദം, ആ ആവശ്യം പ്രാഥമികമായി അംഗീകരിച്ചുകൊണ്ടാണ് ചർച്ച ആരംഭിച്ചിരിക്കുന്നത്. മറ്റൊന്നുണ്ട്, ഇലക്ട്രിസിറ്റി ഓർഡിനൻസ് ഉണ്ട് കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്ന, അത് പിൻവലിക്കണം. രാജ്യത്തെ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും താങ്ങുവില നിശ്ചയിക്കണം. മാത്രമല്ല, ഡൽഹിയിലെ ഈ പൊല്യൂഷൻ്റെ, എയർ പൊല്യൂഷൻ്റെ, വായു മലിനീകരണം തടയാൻ വേണ്ടി കർഷകർ അവരുടെ കൃഷിഭൂമിയിൽ കൃഷിയുടെ അവശിഷ്ടമായ വൈക്കോലുകൾ കത്തിച്ച് വെണ്ണീരാക്കിയിട്ട് കൃഷിക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. വൈക്കോല് കത്തിക്കുന്നത് പരിസ്ഥിതി വിരുദ്ധമാണ്, അതിന് ഫൈനിടുന്ന വലിയ മാരകമായ നിയമങ്ങൾ വടക്കേ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്, അതും പിൻവലിക്കണം. അങ്ങനെ കർഷകരുടെ മൗലികമായ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങളാണ് ഈ സമരം ഉന്നയിക്കുന്നത്, ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഒന്നാമത്തെ വിജയം. രണ്ട്, പ്രധാനമന്ത്രി കൊണ്ടുവന്ന രാജ്യത്തിന് ഗുണമെന്ന് വിശേഷിപ്പിച്ച നിയമം ഗുണകരമല്ല എന്ന ആദ്യ വരിയിൽ ചർച്ച, കൂടിയാലോചന ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ വിജയം. മൂന്നാമത്തെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ജനകീയ പ്രക്ഷോഭം വന്നപ്പോഴൊക്കെ ഇത്രയേറെ അഹങ്കാരത്തോടുകൂടി നാടുകുലുക്കി ഭരണം തുടങ്ങിയ ഈ ഗവൺമെൻറ് ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് മുമ്പിൽ ഒന്നൊന്നായി മുട്ടുമടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആദ്യം കണ്ടത് CABയിലാണ്. CAB നിയമമായി തീർന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴും CAB നടപ്പാക്കാനുള്ള ആദ്യത്തെ നടപടി പോലും എടുത്തിട്ടില്ല. കോവിഡാണ് കാരണമായി പറഞ്ഞത്. കോവിഡ് രാജ്യത്തെ മൗലികമായ ഒരു ഭരണപരിഷ്കാരത്തിന്, ഒരു നിയമത്തിന് തടസ്സമോ വേണ്ടതില്ല. പക്ഷേ ഇപ്പോഴും റൂൾസ് പോലും നിർമ്മിച്ചിട്ടില്ല CABക്ക് അല്ലെങ്കിൽ NCRന്. അതുകൊണ്ട് ജനകീയ പ്രക്ഷോഭത്തെ ഭയപ്പെടുകയും ജനകീയ പ്രക്ഷോഭത്തെ ഭയപ്പെടുമ്പോൾ ഏതു കരിനിയമവും പതുക്കെ എടുത്ത് പത്തായത്തിലിട്ട് പൂട്ടിവെക്കാൻ, ഏത് മാരകമായ, എത്രമേൽ ശക്തിയുള്ള ഭരണകൂടങ്ങളും തയ്യാറാകേണ്ടി വരും എന്നതാണ് ഈ സമരത്തിൻ്റെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട പാഠം. അതുകൊണ്ട് ഇത് സമരം ചെയ്യുന്ന മനുഷ്യർക്ക്, ഒരു ഭരണകൂടത്തിനെതിരായി സമരം ചെയ്യുന്ന ലോകത്തിലെ എല്ലാതരം പോരാളികൾക്കും ആവേശം നൽകുന്ന സമരമാണ്. രണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പാഠമാണ്. രാഷ്ട്രീയ പാർട്ടികൾ ജനകീയമായ രാഷ്ട്രീയ ആവശ്യങ്ങളുടെ മൗലികമായ അജണ്ട കൈമോശം വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുമെന്ന പാഠം ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകുന്ന ഒന്നാണ്. മറ്റൊന്ന്, പഞ്ചാബ് എന്ന സംസ്ഥാനം രാജ്യത്തിന് നൽകുന്ന ഈ മാതൃക ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും, എല്ലാ കർഷക പ്രസ്ഥാനങ്ങളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വയം മറന്ന്, എല്ലാം മറന്ന്, കക്ഷി രാഷ്ട്രീയം മറന്ന് ഈ സമരത്തെ പിന്തുണക്കാൻ പോകേണ്ടതാണ്. പഞ്ചാബിനൊരു പഴയ ചരിത്രമുണ്ട്. കേരളത്തിൽ വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ പഞ്ചാബിൽ നിന്നൊരു സംഘം വന്ന് ആ സമരത്തെ സഹായിച്ച പാരമ്പര്യമുണ്ട്. പഞ്ചാബികൾ വന്ന് ഡൽഹിയിൽ കുത്തിയിരുന്ന് 6 മാസം കുത്തിയിരുന്നാലും ഞങ്ങൾ ഈ സമരം ജയിച്ചിട്ടേ പോകൂ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ, മുഴുവൻ കർഷക പ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ ഡൽഹിയിലേക്ക് ഒഴുകിയെത്തേണ്ടതുണ്ട്. ആദ്യം സമരക്കാരോട് പറഞ്ഞത് നിങ്ങൾ ഡൽഹിയിലേക്കുള്ള 2 മാർഗ്ഗങ്ങൾ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. തിക്കിരിയിലും സിംഗുവും നിങ്ങൾ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് മാറണം. എന്നിട്ട് ഞങ്ങൾക്ക് ഒരു മൈതാനം തരാം. അങ്ങനെയാണ്, നിരങ്കാരി മൈതാനിയിൽ പോയി നിങ്ങൾ കുത്തിയിരുന്നാൽ മതി, എല്ലാ സൗകര്യങ്ങളും അവിടെ തരാം. അവിടെ കക്കൂസ് ഒരുക്കി തരാം, വെള്ളം തരാം, ഭക്ഷണം ഉണ്ടാക്കാൻ സൗകര്യം ചെയ്തു തരാം. സമരക്കാർ പറഞ്ഞു, സമരം സുരക്ഷിതമായി ഒരു മൈതാനത്ത് പോയി നടത്താനുള്ളതല്ല, സമരം നിയമം ലംഘിച്ചുകൊണ്ട്, മഹാത്മാഗാന്ധി പറഞ്ഞതാണ്, നിയമം അനുസരിക്കാനുള്ളതല്ല, നിയമം ചിലപ്പോഴൊക്കെ ലംഘിക്കുമ്പോഴാണ് സമരമാകുന്നത്. അങ്ങനെയാണ് നിയമലംഘന സമരം. അതുകൊണ്ട് വഴി തടയാനാണ് ഞങ്ങൾ വന്നത്, പെരുവഴിയിൽ കുത്തിയിരിക്കാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളെ മൈതാനത്തേക്ക് മാറ്റാൻ അമിത്ഷാ പോലുള്ള ഒരു ആഭ്യന്തരമന്ത്രി തീരുമാനിച്ചാൽ ഞങ്ങൾ തീരുമാനിക്കുന്നത് ഡൽഹിയിലേക്ക് 2 മാർഗ്ഗങ്ങളല്ല, 5 മാർഗ്ഗങ്ങളുണ്ട്. അതുകൊണ്ട് നാളെ മുതൽ ഞങ്ങൾ 5 മാർഗ്ഗങ്ങളും തടസ്സപ്പെടുത്തുന്നു എന്നാണ്. ഇന്ന് ഡൽഹിയിലെ 5 വഴികളും കർഷകരുടെ കയ്യിലാണ്. അക്ഷരാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തലസ്ഥാനം കർഷകരായ, പട്ടിണിപ്പാവങ്ങളായ, ഗ്രാമീണരായ, നിരക്ഷരരായ, മഹാഭൂരിപക്ഷം നിരക്ഷരരായ കർഷകർ വളഞ്ഞു നിൽക്കുന്നു കേന്ദ്രഭരണകൂടത്തെ. ഒരു ഭരണകൂടത്തെ മാത്രമല്ല, ഒരു മഹാനഗരിയെ ഗ്രാമീണർ വളഞ്ഞിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സ്ഥാപനം ജനവിരുദ്ധമായ ഭരണ നയപരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ
ആ ഭരണകൂടത്തെ ഏറ്റവും വലിയ പാഠം പഠിപ്പിക്കുന്ന ജനകീയമായ ഒരു വലിയ സമരം ഡൽഹിയിൽ വിജയത്തിലേക്ക് അടുക്കുന്നു എന്നതാണ് ഈ വൈകുന്നേരം രാജ്യത്തിന് കിട്ടുന്ന സന്ദേശം. അതുകൊണ്ട് ഈ സമരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി സമരങ്ങൾ എന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ് എന്ന് മനസ്സിലാക്കി. എത്ര തന്നെ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും കോർപ്പറേറ്റ് ഏജൻസി പണി ചെയ്യുന്ന ഭരണകൂടങ്ങൾ ആത്യന്തികമായി ഭയപ്പെടുന്നത് ജനകീയമായ പ്രക്ഷോഭങ്ങളെയാണ് എന്ന് മനസ്സിലാക്കി ഈ സമരത്തെ പിന്തുണക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിലെ ജനാധിപത്യ ബോധമുള്ള ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും ബാധ്യത എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. നമസ്കാരം.